ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാൻസിറ്റിയെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീദേവി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീണ്ടും ഒരു ഡെൻഡ്രോബിയം സെൽ വീഡിയോ തന്നെയാണ്. 120 രൂപയുടെ സെൽ വീഡിയോ ആണ്. അപ്പോൾ കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ. ഇത് ലാസ്റ്റാണ്, ലാസ്റ്റ് വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഇനി കുറച്ച് നാൾ നമ്മൾ ഓർക്കിഡിൻ്റെ വീഡിയോ ഇടില്ല കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ എല്ലാവരും വാങ്ങിച്ചോളൂ. അപ്പോൾ ആദ്യം തന്നെ ഓർഡർ ചെയ്തവർക്ക് വേഗം പ്ലാന്റ് കിട്ടും. അതിന് മുമ്പ് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആദ്യം കേൾക്കാം. ഈ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ പ്ലാന്റ് ഓർഡർ ചെയ്താൽ മതി കേട്ടോ. അല്ലാതെ വെറുതെ നേരിട്ട് നിങ്ങൾ ഫ്ലവറിൻ്റെ ഫോട്ടോയ്ക്ക് പോവല്ലേ, നിങ്ങൾ വീഡിയോ മുഴുവനും കാണാം കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പ്ലാന്റ് ഓർഡർ ചെയ്ത് പേ ചെയ്തതിന് ശേഷം ഒരാഴ്ച നമുക്ക് സമയം, ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്ലാന്റ് അയക്കാൻ വേണ്ടി. ഈ ഒരാഴ്ച എന്ന് പറയണം നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞ കസ്റ്റമർക്ക് നിങ്ങൾക്ക് അതിന് മുമ്പ് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ എക്സ്ട്രാ ഒരു അഡ്വാൻസ് ആയിട്ട് ഒരാഴ്ച പറയുന്നതാണ്. ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ കണ്ടിട്ട് നമ്മുടെ പ്ലാന്റ് ഓർഡർ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്തവർക്ക് നമ്മൾ പ്ലാന്റ് അയച്ചു തുടങ്ങുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ, അടുത്ത തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലായിരിക്കും കേട്ടോ. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഓർഡർ അനുസരിച്ചായിരിക്കും നമ്മൾ അയച്ചു തുടങ്ങുന്നത്. ഇപ്പോൾ ആദ്യത്തെ ഒരു 20 പേര് കൂടുതൽ നമുക്ക് ഒരു ദിവസം അയക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ആദ്യം പേയ്മെൻറ്റ് ചെയ്ത ഓർഡർ അനുസരിച്ച് 20, പിറ്റേ ദിവസം പിന്നത്തെ 20, അങ്ങനെയാണ് നമ്മൾ പ്ലാന്റ് അയച്ചു തുടങ്ങുന്നത്. ഒരിക്കലും ധൃതി പിടിക്കേണ്ട, ധൃതി പിടിക്കണവരെ നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ് വാങ്ങിക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഇത് നിങ്ങൾ കാണാം, ഈ കാണണില്ല ഈ ഫ്ലവറായി നിൽക്കുന്നത്, ഇത് ഞാൻ ഫസ്റ്റത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഫ്ലവറായി നിൽക്കുന്നുണ്ട്. സെയിം 120 രൂപയുടെ ഈ ഓർക്കിഡ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു 2.5-3 മാസത്തിനുള്ളിലാണ് ഈ കാണുന്നത് ഫ്ലവറൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട രീതിക്ക് വളം കൊടുത്താൽ, കെയർ ചെയ്യേണ്ട രീതിക്ക് കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ 120 രൂപയുടെ ഈ സൈസുള്ള പ്ലാന്റ് ഒരു 3 മാസത്തിനുള്ളിൽ, ഒരു 2.5-3 മാസത്തിനുള്ളിൽ ഫ്ലവറാവും കേട്ടോ. അപ്പോൾ നമ്മൾ പ്രൂഫോടുകൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാണ്. പിന്നെ ഈ ഇരിക്കുന്ന പ്ലാന്റൊക്കെ കണ്ടോ, നമുക്ക് സ്റ്റോക്ക് ഇറക്കുമ്പോൾ ഡാമേജ് ഉള്ള പ്ലാന്റുകളൊക്കെ കളയാണ്ട് ജസ്റ്റ് ഒന്ന് പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ മുകുളങ്ങളൊക്കെ വരും. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരിക്കലും ഡാമേജ് ആയ പ്ലാന്റ് സെയിൽ ചെയ്യാറില്ല. പിന്നെ ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ DTDC വഴി നമ്മൾ കൊറിയറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് കൊറിയർ അയച്ച് കിട്ടുമ്പോൾ പ്ലാന്റിന് വല്ല ഡാമേജ് സംഭവിക്കുകയാണെങ്കിൽ നമ്മളത് റീഫണ്ട് ചെയ്യും, അല്ലെങ്കിൽ വേറെ പ്ലാന്റ് കൊറിയർ ചാർജ് കൂടാതെ അയച്ചു കൊടുക്കും കേട്ടോ. പക്ഷേ നിങ്ങൾ ആ പ്ലാന്റ് കളയരുത്, ഇതുപോലെ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും പുതിയ തൈകൾ വരും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം, മറക്കാതെ ചെയ്യുകയും വേണം. നിങ്ങൾക്ക് ഈ പ്ലാന്റിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് റീഫണ്ട് ചെയ്യണമെങ്കിൽ നിങ്ങളൊരു അൺബോക്സിങ് വീഡിയോ എടുത്ത് ഞങ്ങൾക്ക് അയക്കണം കേട്ടോ. അല്ലാതെ വെറുതെ നമ്മുടെ പ്ലാന്റ് കൊണ്ട് പോട്ട് ചെയ്തിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പ്ലാന്റ് ചീത്തായിപ്പോയി, പ്ലാന്റുമേൽ മഞ്ഞ നിറം, പ്ലാന്റുമേൽ കറുത്ത കുത്തെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, ഞങ്ങൾ റീഫണ്ട് ചെയ്യില്ല. കാരണം അത് നമുക്ക് തെളിവില്ല, നമുക്ക് നിങ്ങൾക്ക് എങ്ങനെയാണോ പോട്ട് ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയില്ല, എങ്ങനെയാണ് നിങ്ങൾ കെയർ ചെയ്തതെന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അൺബോക്സിങ് വീഡിയോ എടുത്ത് വയ്ക്കുക. ഫോട്ടോ അല്ല, അൺബോക്സിങ് വീഡിയോ എടുക്കണോണ്ട് ഒരു കുഴപ്പമില്ല. ആ വീഡിയോ എടുത്ത് വെച്ചിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് അയച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അത് റീഫണ്ട് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ സെയിം പ്ലാന്റ് കൊറിയർ ചാർജ് കൂടാതെ നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാതെ നമ്മൾ പ്ലാന്റ് ക്യാഷ് റീഫണ്ടും ചെയ്യുകയില്ല, അതുപോലെ തന്നെ നമ്മൾ പ്ലാന്റ് വേറെ അയച്ചു കൊടുക്കുകയും ചെയ്യില്ല കേട്ടോ. പ്രൂഫ് ഇല്ലാതെ നമുക്ക് തെളിവ് വേണം കേട്ടോ. പ്രൂഫോടുകൂടി നമ്മൾ വീഡിയോ എടുത്ത് അയക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും റീഫണ്ട് ചെയ്യും കേട്ടോ. അല്ലാതെ നമ്മൾ ഒരിക്കലും ഡാമേജ് ആയ പ്ലാന്റ് നമ്മൾ അയച്ചു കൊടുക്കില്ല കേട്ടോ. ഇതാണ് ഈ തവണ വന്ന പ്ലാന്റിൻ്റെ സ്റ്റോക്ക് കേട്ടോ. അപ്പോൾ ഇതൊരു ലാസ്റ്റത്തെ ഓർക്കിഡ് സെയിൽ വീഡിയോ ആയതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ലാസ്റ്റത്തെ അല്ല, കുറച്ചൊരു ഇടവേള വേണം കേട്ടോ നമുക്ക് ഒന്ന് റെസ്റ്റിന്. അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾക്ക് കാണിച്ചുതരാം. ഓരോ പ്ലാന്റിനും ഓരോ സൈസാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടോ, ഇതും 120 രൂപയുടെ പ്ലാന്റ് തന്നെയാണ്, ഇതും 120 രൂപയുടെ പ്ലാന്റ് തന്നെയാണ്. അത് പ്ലാന്റിൻ്റെ ക്യാരക്ടർ അനുസരിച്ചിരിക്കും, ആ ചെടി അങ്ങനെയാണ് വളരുന്നത്. ഇപ്പോൾ ഈ ഇല, ഈ പ്ലാന്റിൻ്റെ ഇലകളൊക്കെ നോക്കിയാൽ നിങ്ങൾ നല്ല ഉണ്ടപ്പന്മാരാണ്, അതുപോലെ തന്നെ നല്ല വണ്ണത്തിലാണ്, നല്ല കണ്ണുമ്പോൾ തന്നെ നമുക്കൊരു ഇത് തോന്നും. അത് കാരണം ആ പ്ലാന്റ് അങ്ങനെയാണ് വളരണത്. ഇപ്പോൾ നമ്പർ 52 പോലുള്ള തൈകളൊക്കെ വളരെ കുഞ്ഞൻ തൈകളാണ് വരുന്നത്. കുഞ്ഞൻ തൈകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സൈസ് ഉണ്ട് അത്. അത് പക്ഷേ നമുക്ക് മറ്റുള്ളതൊക്കെ വലുതായി തോന്നും, ഇത് കുഞ്ഞായി തോന്നണതാണ്. അപ്പോൾ ഓരോ പ്ലാന്റിൻ്റെ ക്യാരക്ടർ അതാണ് ഞാൻ നിങ്ങൾക്ക് ഓരോന്നും കാണിച്ചു തരുന്നത് കേട്ടോ. കണ്ടോ, ഇതൊക്കെ കണ്ടോ, ഇതിൻ്റെ സൈസ് ഇങ്ങനെയാണ്, ഒരു റൗണ്ട് ലീഫാണ് അതിന് വരുന്നത്. അല്ലാതെ നമ്മൾ ചെറിയ പ്ലാന്റ് അയക്കുന്നതല്ല കേട്ടോ. ഈ വീഡിയോ ഇതെല്ലാം പറയണത് കേട്ടിട്ട് മാത്രം നിങ്ങൾ പ്ലാന്റ് ഓർഡർ ചെയ്യുക കേട്ടോ. അപ്പോൾ പിന്നെ ഒരുപാട് റിവ്യൂസ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് റിവ്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അയച്ച കസ്റ്റമർ എല്ലാം നമുക്ക് അൺബോക്സിങ് വീഡിയോ അയക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫോട്ടോസും അയക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല കേട്ടോ.
അപ്പൊ ചിലതൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്, അൺബോക്സിങ്ങും റിവ്യൂസ് ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മള് പ്ലാന്റിന്റെ ഫ്ലവറിന്റെ ഫോട്ടോ കാണിക്കുന്നുണ്ട്, അതൊക്കെ നോക്കിയിട്ട് നമ്മള് പ്ലാന്റ് ഓർഡർ ചെയ്യാം കേട്ടോ. അപ്പൊ രണ്ട് കാര്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, റീഫണ്ട് ചെയ്യണമെങ്കിൽ അൺബോക്സിങ് വീഡിയോ വേണം, നമുക്ക് പ്രൂഫ് വേണം. രണ്ടാമത്തത് നമുക്ക് ടൈം വേണം. തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നമ്മുടെ ഓർഡർ പേയ്മെന്റ് ചെയ്തതിനനുസരിച്ചാണ് നമ്മുടെ പ്ലാന്റ് അയച്ചു തുടങ്ങുന്നത്. ധൃതി പിടിച്ചപ്പോൾ ഇന്ന് അയച്ചിട്ട് നാളെ തന്നെ പ്ലാന്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഇത് സാഫ് എന്ന് പറഞ്ഞ ഫംഗിസൈഡാണ്. പിന്നെ ഞാൻ വേറൊരു ഫെർട്ടിലൈസർ കാണിക്കാം, മിറാക്കിൾ, ഇത് ഗ്രോത്തിനുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം കേട്ടോ. ഇതൊക്കെ റിവ്യൂസ് ആണ് കേട്ടോ, നമ്മുടെ കസ്റ്റമർ അയച്ചു തന്ന റിവ്യൂസ് ആണ്. ഇതെല്ലാം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഈ സാഫിന്റെ കാര്യം പറഞ്ഞത്, ചിലവരുണ്ട് നമ്മൾ പ്ലാന്റ് അയച്ചു കഴിഞ്ഞിട്ട് ഇതെന്ത് ചെയ്യും, എങ്ങനെ വളർത്തുന്നൊക്കെ, അപ്പം എങ്ങനെ പോട്ട് ചെയ്യണ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതെല്ലാം അവരും ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു ഫംഗിസൈഡ് വേണം. സാഫ് എന്ന് പറയുന്ന ഫംഗിസൈഡിൽ മുക്കി വെച്ചതിന് മുക്കി, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന സംഭവങ്ങളൊക്കെ സാഫിൽ കഴുകിയിട്ട് വേണം നമ്മുടെ പ്ലാന്റ് പോട്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ നമ്മുടെ പ്ലാന്റ് നട്ടിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും 10 ദിവസങ്ങൾ ഇടവിട്ട് ഫംഗിസൈഡ് അടിച്ചു കൊടുക്കണം. പിന്നെ പോട്ട് ചെയ്യണ രീതികളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്ലാന്റ് പോട്ട് ചെയ്തിട്ട് ഒരാഴ്ച തണലത്ത് വെക്കണം കേട്ടോ. അതിനുശേഷം ഒരു 10.5 വരെയും വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കാം. പിന്നെ നമ്മുടെ പ്ലാന്റ് പോട്ട് ചെയ്ത് 10-ാമത്തെ ദിവസം തുടങ്ങി നമുക്ക് ഫെർട്ടിലൈസർ കൊടുത്തു തുടങ്ങാം. ആഴ്ചയിൽ 2 തവണ മിറാക്കിളാണ് ഗ്രോത്തിനുള്ളത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആയാലും മതി, നമ്മൾ കൊടുക്കുന്ന മിറാക്കിളാണ്. അപ്പോൾ ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസർ ആദ്യം കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഫ്ലവറിന്റെ ഫോട്ടോ ഇട്ടോ. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഫ്ലവറിന്റെ ഫോട്ടോസ് സ്ക്രീൻഷോട്ട് വിടുക, അല്ലെങ്കിൽ നമ്പർ അയക്കുക, അല്ലെങ്കിൽ പേര് അയക്കുക കേട്ടോ. ഇങ്ങനെ നമുക്ക് പ്ലാന്റ് സെലക്ട് ചെയ്യാം. വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലാന്റ് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്ലാന്റ് കയറുന്ന രീതിയൊക്കെ ഞാൻ ഓടിച്ചൊന്ന് പറഞ്ഞതാണ്. നമ്മൾ അതിനായിട്ട് പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഈ വാട്സപ്പിൽ ചോദിക്കുന്ന നേരം കൊണ്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യൂ കേട്ടോ. എല്ലാ ഡൗട്ടിനും ഞാൻ മറുപടി തരുന്നതായിരിക്കും, എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ മെസ്സേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്തിട്ട് അതിൻ്റെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ. ആർക്കും ഇതുവരെ നമ്മൾ റിപ്ലൈ കൊടുക്കാണ്ടിരുന്നിട്ടില്ല കേട്ടോ. ചിലപ്പോൾ സോൾഡ് ഔട്ട് ആകുമ്പോൾ, അല്ലെങ്കിൽ വെറുതെ ഹായ് ഹോയ് എന്നൊക്കെ നമ്മൾ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അതിനൊന്നും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കില്ല. പ്ലാന്റ് ആവശ്യപ്പെട്ട് മെസ്സേജ് അയക്കുന്നവർക്ക് റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും. ഒരിക്കലും കോൾ ചെയ്യല്ല കേട്ടോ, പ്ലീസ് കോൾ ചെയ്യല്ല കേട്ടോ. 12:30 രാത്രി 12:30 അതുപോലെ തന്നെ 1 മണി 2 മണിക്കൊക്കെ ഈ കോള് ചെയ്യണത് നിങ്ങൾ എന്തിനാണ്? പ്ലാന്റും ചോദിച്ചാൽ ആ സമയത്തൊന്നും ആരും കോൾ ചെയ്യാണ്ടിരിക്കുക കേട്ടോ. ആ ഒരു 10 മണിക്ക് ശേഷം ആരും കോൾ ചെയ്യാണ്ടിരിക്കുക, അല്ലെങ്കിലും കോള് ചെയ്യണ്ട. എന്തെങ്കിലും പ്രത്യേകിച്ച് അത്യാവശ്യം വരുന്ന പറയണം മാത്രം കോൾ ചെയ്യുക. വെറുതെ ഞാൻ ഈ പ്ലാന്റ് അയച്ചിട്ടുണ്ട്, ഞാൻ ഈ പൈസ അയച്ചിട്ടുണ്ടെന്നും പറഞ്ഞാൽ നിങ്ങൾ കോൾ ചെയ്യാണ്ടിരിക്കുക. എല്ലാവർക്കും മെസ്സേജ് കിട്ടുന്നതായിരിക്കും, അത് മെസ്സേജിന് റിപ്ലൈ കിട്ടുന്നതായിരിക്കും കേട്ടോ. റിപ്ലൈക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഇന്ന് നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് ചിലപ്പോൾ നാളെ ആയിരിക്കും റിപ്ലൈ തരുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നേരം വരുന്ന മെസ്സേജുകൾ 200 മെസ്സേജൊക്കെയാണ് ഒരു നേരം വരുന്നത്. അപ്പോൾ ഇതിനെല്ലാം റിപ്ലൈ കൊടുത്ത് വരുമ്പോഴേക്കും അടുത്ത 200 അവിടെ മേലെ വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു തവണ മെസ്സേജ് അയച്ചിട്ട് വെയിറ്റ് ചെയ്യുക റിപ്ലൈക്ക് വേണ്ടി. അല്ലാതെ വീണ്ടും നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ മെസ്സേജ് കയറി ഫ്രണ്ടിലാണ് വരിക. അപ്പോൾ വീണ്ടും നമുക്ക് നോക്കാൻ വേണ്ടി ടൈം വൈകും. അപ്പോൾ ഒരു പ്രാവശ്യം മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ വീണ്ടും വീണ്ടും ഇതൊക്കെ കേൾക്കാണ്ടാണ് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കാത്തവർ ഒന്നും കൂടി കേട്ടിട്ട് മാത്രം നമ്മുടെ പ്ലാന്റ് ഓർഡർ ചെയ്യുക കേട്ടോ. മെസ്സേജിന് റിപ്ലൈ വൈകിയാൽ ആരും ടെൻഷൻ അടിക്കാണ്ട്, എല്ലാവർക്കും റിപ്ലൈ കിട്ടുന്നതായിരിക്കും. ഞാൻ മനഃപൂർവ്വം ആർക്കും റിപ്ലൈ തരാണ്ടല്ല, നമ്മൾ നോക്കി നോക്കി വരുമ്പോൾ നമുക്ക് ടൈം എടുക്കുന്നുണ്ട് റിപ്ലൈ കൊടുക്കാൻ. നമ്മളൊരാളുള്ളൂ എല്ലാത്തിനും, അപ്പോൾ അതിന് റിപ്ലൈ കൊടുക്കാനുള്ള ടൈം വൈകണമാണ്. അപ്പോൾ ആരും അതിന് ടെൻഷൻ അടിക്കണ്ട. പിന്നെ ക്യാഷ് പേ ചെയ്തിട്ട് ചിലർക്ക് ടെൻഷൻ ആയിരിക്കും, അയ്യോ ഒരു റിപ്ലൈയും കിട്ടിയില്ല എന്ന്. നിങ്ങൾ ഒരു ടെൻഷനും വിചാരിക്കേണ്ട. ആർക്കും ഇതുവരെയും ക്യാഷ് അടച്ചവർക്ക് ആർക്കും പ്ലാന്റ് കൊടുക്കാതിരുന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ധൃതി പിടിച്ച് ഇന്ന് അയച്ച് നാളെ തന്നെ നമുക്ക് പ്ലാന്റ് വേണം എന്നുള്ളവർ നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ് വാങ്ങിക്കാതിരിക്കുക കേട്ടോ. ഒരു ക്ഷമയോടുകൂടി കാത്തിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് വീഡിയോ കണ്ടിട്ട് ഓർഡർ ചെയ്ത് പേയ്മെന്റ് ചെയ്തവർക്ക് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലായിരിക്കും നമ്മൾ പ്ലാന്റ് അയച്ചു തുടങ്ങുക. അയക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പാക്ക് ചെയ്ത ഫോട്ടോ, അതായത് നിങ്ങളുടെ അഡ്രസ്സ് എഴുതി പാക്കറ്റുമ്പോൾ അഡ്രസ്സ് എഴുതിയ ഫോട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. എല്ലാവർക്കും നമ്മുടെ പ്ലാന്റിന്റെ സൈസിന്റെ ഫോട്ടോ അയക്കാൻ പറ്റില്ല കേട്ടോ. അത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ്, നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട സൈസാണ്. അല്ലാതെ നിങ്ങൾക്ക് നിങ്ങൾ ഓർഡർ ചെയ്ത ഓരോ പ്ലാന്റിൻ്റെ സൈസ് നമുക്ക് അയക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്, അതെല്ലാവർക്കും അറിയണ കാര്യമാണ്. അപ്പോൾ നിങ്ങൾ പാക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇന്ന് നമ്മുടെ പ്ലാന്റ് അയക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആ ഫോട്ടോ കിട്ടും. അപ്പോൾ മനസ്സിലാക്കാം നിങ്ങളുടെ പ്ലാന്റ് ഇന്ന് പോയിട്ടുണ്ട്. ഞാൻ പറയുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം പ്ലാന്റ് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു റിവ്യൂ കാണിച്ചത് അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ, നമ്മുടെ കസ്റ്റമേഴ്സ് അയച്ചത് അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ പ്ലാന്റ് അയച്ചിട്ട് ഇപ്പോൾ ഇന്ന് അയച്ചിട്ട് 2 ദിവസത്തിനുള്ളിൽ നമ്മുടെ പ്ലാന്റ് കിട്ടിയില്ലെങ്കിൽ നമ്മളൊന്ന് ഇൻഫോം ചെയ്യണം കേട്ടോ. കിട്ടിയാലും ഇൻഫോം ചെയ്യണം, കിട്ടിയെന്ന് പറയാം കേട്ടോ.
അപ്പോൾ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് റീഫണ്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഒരു അൺബോക്സിംഗ് വീഡിയോ എടുത്ത് വെക്കാം കേട്ടോ. എല്ലാവരും അൺബോക്സിംഗ് വീഡിയോ എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ അൺബോക്സിംഗ് വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റിൻ്റെ ക്യാഷ് റീഫണ്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മളുടെ പ്ലാന്റ് വേറെ കൊറിയർ ചാർജ് ഇല്ലാതെ അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ അഡ്രസ്സും ഫോൺ നമ്പറും അയക്കുമ്പോൾ ഫോൺ നമ്പർ ദയവ് ചെയ്ത് എല്ലാവരും അയക്കാം, കൂടാതെ പിൻകോഡും അയക്കാം കേട്ടോ. ഇതല്ലാതെ അഡ്രസ്സ് മാത്രം അയക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ അടുത്ത് ചോദിക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരും പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ടും വിടണം, അഡ്രസ്സ് വിത്ത് ഫോൺ നമ്പർ പിൻകോഡ് സഹിതം നിങ്ങൾ അയക്കുക കേട്ടോ. പിന്നെ നമ്മൾ പേ ചെയ്തിട്ട് ആർക്കും, നമ്മൾ സ്ക്രീൻഷോട്ട് വിട്ടതിന് ശേഷം ആർക്കും റിപ്ലൈ കിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ട് ദിവസത്തിനുള്ളിൽ റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ എല്ലാവരും ഒന്നിൽ കോൾ ചെയ്യുക, അല്ലെങ്കിൽ വീണ്ടും ഒന്ന് മെസ്സേജ് ചെയ്യുക കേട്ടോ. ഇൻ കേസ് നമ്മൾ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർ വീണ്ടും മെസ്സേജ് ചെയ്യുക. വീണ്ടും ഇങ്ങനെയുള്ളവർ രണ്ട് ദിവസത്തിനുള്ളിൽ കേട്ടോ, രണ്ട് ദിവസത്തിനുള്ളിൽ റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ, ഇതുവരെ ആർക്കും അങ്ങനെ ഉണ്ടായിട്ടില്ല, അപ്പോൾ നിങ്ങൾ കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുകയോ, വീണ്ടും മെസ്സേജ് ചെയ്യുകയോ ചെയ്യുക കേട്ടോ. പിന്നെ മെസ്സേജ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റ് ഞാൻ പറഞ്ഞത് വീഡിയോ ഫുള്ള് കാണാൻ വേണ്ടിയാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും നമ്മളുടെ വാട്സപ്പ് നമ്പർ കേട്ടോ. സ്ക്രീനിലില്ല, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ടാവും, അതിൽ വാട്സപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം, വീണ്ടും വീണ്ടും മെസ്സേജ് ചെയ്യാതിരിക്കുക കേട്ടോ. പിന്നെ പ്ലാന്റൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. പിന്നെ പ്ലാന്റ് പേയ്മെന്റ് ചെയ്തതിന് ശേഷം ഇന്നയച്ചോ നാളയച്ചോ എന്നല്ല, നമ്മൾ ആ ഫോട്ടോ അയക്കും നിങ്ങൾക്ക്. ഈ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലുള്ളിൽ നമ്മുടെ പ്ലാന്റ് അയച്ചിരിക്കും. അയക്കുന്നതിന് മുമ്പ് പാക്കിംഗ് ചെയ്ത ഫോട്ടോ അയക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ വേറൊരു നമ്പർ എഴുതിയിട്ടുണ്ടാവും, മൂന്നാമതോ അല്ലെങ്കിൽ രണ്ടാമതോ നമ്മളുടെ നമ്പർ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അതിൽ ഡിഡിസുകാർ നിങ്ങളെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഞങ്ങളെ വിളിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഇത് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് മാത്രം നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ മറ്റൊരു ഗാർഡനിങ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.